സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള സർക്കാർ നീക്കം പൊതുവെ സ്വാഗതാർഹം ആണെങ്കിലും അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ WCC അടക്കം തയ്യാറല്ല. പോലീസ് മുമ്പാകെ മൊഴി നൽകിയാൽ പിന്നീടുണ്ടാകുന്ന നൂലാമാലകളിലാണ് അവരുടെ ആശങ്ക നിലനിൽക്കുന്നത്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ മുതിർന്ന 4 വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും പുതിയ സംഘത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെയുള്ള നിലപാടാണ് WCCയുടേത്. പുതിയ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പക്ഷേ വീണ്ടും മൊഴി നൽകാൻ പോകേണ്ട സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും WCC വ്യക്തമാക്കി. പുതിയ സംഘം നടപടി നീട്ടിക്കൊണ്ടു പോകാനാണോ എന്ന സംശയവും WCC പങ്കുവച്ചു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് ദീദി ദാമോദരൻ പ്രതികരിച്ചു. 4 വർഷത്തോളമായി ഹേമ കമ്മിറ്റിയിലെ ആരോപണ വിധേയർ ഇപ്പോഴും സേഫാണ്. ഇവരുടെ പേരുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതേസമയം പരസ്യമായി ആരോപണം നേരിട്ടവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റെ നിലപാട്. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്ന് പ്രത്യേക സംഘം മൊഴിയെടുക്കും. മുഖ്യമന്ത്രിയും DGP ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. പ്രാഥമിക അന്വേഷണമാണ് ആദ്യം നടക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ നിയമോപദേശം ലഭിച്ചിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഉപദേശം നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം. സമൂഹത്തിൽ നിരവധി മേഖലകളിൽ നിന്നുയർന്ന കടുത്ത വിമർശനത്തെ തുടർന്ന് സർക്കാർ പ്രതിരോധത്തിലായിരുന്നു. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കും. പരാതിയുള്ളവർക്ക് സംഘത്തെ സമീപിക്കാം, അതനുസരിച്ച് കേസെടുക്കും. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതിയുള്ളവർക്ക് സമീപിക്കാമെന്നല്ലാതെ നേരിട്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറല്ല എന്നതാണ് വസ്തുത. അതേസമയം ഇപ്പോഴത്തെ അന്വേഷണം എവിടെയെത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല. ആരോപണങ്ങൾ പലതും 20 വർഷം വരെ പഴക്കമുള്ളതാണ്. മുമ്പ് ഉയർന്നു വന്നതിന് ശേഷം ആരും ഗൗനിക്കാതെ കിടന്നവയുമുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം എന്താകുമെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിലും ഉയരുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 1 പിണറായി സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയോഗിച്ചത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപവൽക്കരിക്കപ്പെട്ട നടിമാരുടെ കൂട്ടായ്മയായ WCCയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ എത്തിയത്. 2017 June 6 റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സിനിമാ താരം ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു കമ്മിറ്റിക്ക് നിർദ്ദേശം. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ചു നൽകി. തുടർന്ന് 2019 December 31 ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടു. കമ്മിറ്റി രൂപീകരണ സമയത്തിൽ ഉടലെടുത്ത പ്രത്യേക സാഹചര്യങ്ങളുടെ അലയൊലികളൊഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് പെട്ടിക്കുള്ളിലായി. എന്തൊക്കെ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്നോ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്നോ പിന്നെ പുറം ലോകമറിയുന്നത് നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം, അതും നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ. സുപ്രധാന ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഭാഗികമായ പേജുകൾ മാത്രം. എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതോടെയാണ് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന വലിയ മാഫിയ പ്രവർത്തനത്തിന്റെ ചെറുഭാഗം ജനങ്ങളിലെത്തിയത്. റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ എന്തൊക്കെയെന്ന് ഇനിയും വ്യക്തമല്ലെങ്കിലും നിരവധി കോണുകളിൽ നിന്ന് നടിമാർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളും ചൂഷണങ്ങളും പുറത്തു പറയാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.